ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പേര് ജിബിൻജോ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കൂട്ട് ഫിഷിംഗ് വ്ളോഗ്സ്. സോ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് കാവേരി പോയിൻ്റെ തീരത്താണ്. അതേപോലെ നമ്മളിന്ന് ഏർചൂണ്ടല്ലായിട്ടാണ് മീൻ പിടിക്കാൻ വന്നത്. ആരെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിവണ്ണനുണ്ട്, കുമാരനുണ്ട്, അതേപോലെ നമ്മൾ അപ്പിച്ചേട്ടനും ഉണ്ട്. എല്ലാം നമ്മൾ ഏരിയത്തെ ആൾക്കാരാണ്. നമ്മളെല്ലാം മീൻ പിടിക്കാൻ വന്നതാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, ഫുൾ ഫിഷിംഗ് ആണെന്ന്. അതേപോലെ ഇന്ന് നോക്കാം നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് നോക്കാം. നമുക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ കോഴിപോട്ടി, അതേപോലെ മൈദ, അതേപോലെ ഗോപിയാണ് ഇന്നത്തെ നമ്മളെ ഫീഡ് എന്ന് പറഞ്ഞാൽ. മൂന്ന് ടൈപ്പാണ് ഫുഡ് നമ്മൾ യൂസ് ആക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം. അപ്പോൾ സോ ഗൈസ്, നമ്മളെ ഇന്നത്തെ ഫീഡ് എന്ന് പറഞ്ഞാൽ ഗോപിയാണ്. ഡ്രൈ ഗോപി എന്ന് പറയും. എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. എല്ലാ ഷോപ്പും പറഞ്ഞാൽ ഗോപി ആക്കുന്ന ഷോപ്പിലെല്ലാം കിട്ടും. സാധാരണ ഗോപി ആക്കുന്ന നെല്ലിക്കരെല്ലാം ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് ഫീഡിലെല്ലാം പോയി ചോദിച്ചാൽ കിട്ടും. ഗോപി ഡ്രൈ ഗോപി എന്ന് പറയണം. അപ്പോൾ മസാലയിട്ട ഗോപിയല്ല, ഡ്രൈ ഗോപിയാണ് ഇപ്പോൾ ഞാൻ ഫീഡായിട്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ മീൻ പറഞ്ഞാൽ ഗണ്ട, അതേപോലെ കാട്ടില, അങ്ങനത്തെ മീനുകളായിരിക്കും ദാസ് അടിക്കുന്നത്. ഇതിപ്പോൾ ഇപ്പോൾ കട്ടിയായിട്ടുണ്ടാവും. നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഏകദേശം സ്മൂത്ത് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് കൂർക്ക് അതിന് നന്നായിട്ട്. ഇങ്ങനെ ഇങ്ങനെ കോർക്കണം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കോർത്തിട്ട് ഒരു മൂന്നെണ്ണം കോർക്കണം കറക്റ്റ് ഇങ്ങനെ ഇതേപോലെ. മൂന്നെണ്ണം കൊടുക്കണം കറക്റ്റ്. കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. ഇതേപോലെ കോർക്കണം. അപ്പോൾ ഇതിലിപ്പോൾ ഗോപി കുറച്ച് വെയിറ്റിന് വേണ്ടിയിട്ട് മൈദയാണ് നമ്മൾ തൂക്കിയിട്ടുള്ളത്. ഒരേ കറക്റ്റ് ലെവൽ നോക്കേ. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കോഴി ബോട്ടിയാണ് കോർത്തുകൊണ്ടുള്ളത്. ഇതിലിപ്പോൾ അടിക്കുന്ന കൂരല്, അതേപോലെ ഏതല്ല ശിവണ്, ഗണ്ട, അങ്ങനെ കൂരല് ഗണ്ട ഏട്ട കാട്ടിലാവുന്ന അടിക്കില്ലല്ലേ, കാട്ടിലടിക്കില്ല. സോ ഗൈസ്, കാട്ടിലടിക്കില്ല. കൂരല്, ഗണ്ട, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ മീൻ പറഞ്ഞ പുയ്യാൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അടിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഇത്. ആർക്കും കാണാൻ അറപ്പുള്ളവർ സ്കിപ്പാക്കിയിട്ട് പോയിക്കോ. എന്താ പറഞ്ഞാൽ ബോട്ടി കോർക്കണതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ചൂണ്ടേനെ കറക്റ്റ് ലെവലാക്കി ഒരു സ്ഥലത്ത് നിർത്തണം, ഒരു സ്ഥലത്ത്. അപ്പോൾ എറിയുമ്പോൾ കുടുങ്ങാൻ പാടില്ല. അതിനെ കൊണ്ടാണ് ചൂണ്ടേനെ നമ്മളൊരു സ്ഥലത്ത് പെർഫെക്റ്റായിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ത്രോ ആണ്, തിരിച്ചിട്ടൊരു ത്രോ. അത്ര ലോങ്ങ് പോയി പോകണം ചൂണ്ട. എന്നാലേ നമുക്ക് കറക്റ്റ് നമ്മളെ സെൻറ്ററിൽ കൂടെ ഒഴുകി വന്നിട്ട് ഒരു സൈഡ് പോയിൻറ്റൊക്കെ എത്തുള്ളൂ ചൂണ്ട. എന്നാലേ നമുക്ക് മീൻ കിട്ടുള്ളൂ. ഗൈസ്, ഫൈനലി വി ഗോട്ട് വൺ ഫിഷ്. പൊളി പൊളി പൊളി. ഏതാണെന്നറിയില്ല, ചുമ്മാ പറഞ്ഞിട്ട് വലിച്ചിട്ടങ്ങ് പോയി. നോക്കാം ഏതാന്ന്. ഫൈനലി ഏതായിരിക്കും ശിവണ, ചെറുതാണോ? ഒന്ന് ചെറുതല്ലേ, പൊട്ടില്ലേ, ഹുക്ക് അത്ര സ്ട്രോങ് ഇല്ല. വാ, ഓ മൈ ഗോഡ്, റെഡാർഡ് ഗണ്ടക്കുട്ടിയാണ്. ജീവനുണ്ട്, ഇതുവരെ ചത്തിട്ടില്ല. പറട്ട പോകും, ചത്തിട്ടില്ല ഇതുവരെ. ഡേറ്റാക്കി പൊട്ടിച്ച് പോകൂലേ. ഇവിടെ കിടന്നു നീ. ഗൈസ്, ഇതാ നമുക്ക് ഒരു ആറിൽ പാമ്പ് മീൻ എന്ന് പറഞ്ഞ ഒരു ആറിലാണ് സാധനം. അത് ഹെവി ടേസ്റ്റാണ് കണ്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനത്തെ ഫിഷിംഗ് ആണ് നമ്മൾ ചെയ്തത്. അതേപോലെ ബോട്ടിലും ചെയ്ത്, അതേപോലെ നമ്മൾ ഗോപിയിലാണ് ഫിഷിംഗ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മളെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത് ആറിനല്ല പിടിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ ബോട്ടിയോ ഗോപിയിലൊന്നുമല്ല, അതൊരു കൈച്ചൂണ്ടൽ എരപ്പൂഷിനെ പിടിക്കുക. അത് മുന്നത്തെ വീഡിയോയിൽ കുറേ വീഡിയോയിൽ ഇട്ടിന്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കിയിട്ട് വരും. അപ്പോൾ ദെൻ ബൈ, ഗുഡ് ബൈ ഗായ്സ്, ബൈ ബൈ.